പുതിയ സാരി അടിപൊളിയായിട്ടുണ്ടല്ലോ. ഈ സാരി എനിക്കെന്നെ മുരളിയേട്ടൻ വാങ്ങിച്ചെന്താ, അതെടുത്തു അമ്പലം വരെ പോവായിരുന്നു. പോയിട്ട് വരട്ടെ. ശരി. ഇത് മുരളീട്ടനാണല്ലോ. അയ്യോ, ഇതിപ്പോ എന്താ ചെയ്യാ? എന്റെ ദൈവമേ, മുരളീട്ടൻ ഇപ്പൊ നമ്മളെ കണ്ട എന്താ ഏതാന്നൊക്കെ ചോദിക്കില്ലേ? എന്താ ചെയ്യാ? നമ്മളൊരു വാടകക്കാരനകത്തല്ലേ ഇരിക്കുന്നത്, പിന്നെ മുരളീട്ടൻ എങ്ങനെ കാണാനാ? കുറച്ച് നേരത്തേക്ക് ഒച്ച വെക്കാതെ നമുക്ക് എല്ലാവർക്കും തലയും കുനിച്ചോണ്ടിരിക്കാം. അയ്യോ, മുരളിയേട്ടാ, മുരളിയേട്ടാ, ഏട്ടനെടുത്തുന്ന സാരി ഇങ്ങനെയുണ്ട്. അത് ഉടുത്തപ്പം നന്നായിട്ടൊക്കെ ഉണ്ട്. നീ ഇത് എവിടേക്കാ? അമ്പലത്തിൽ പോവായിരുന്നു. മുരളിയേട്ടൻ എന്റെ കൂടെ വരുന്നുണ്ടോ? ഏയ്, ഇല്ലില്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നീ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്റെ കാര്യം കൂടെ ഓർത്തേക്കണേ. മുരളിയേട്ടാ, ഞാൻ അമ്പലത്തിൽ പോകുന്നതന്നെ മുരളിയേട്ടന് വേണ്ടിയല്ലേ. അത് ശരി, എന്നാലേ ശ്രദ്ധിച്ചു പോയിട്ട് വാ. എന്താ മുരളിയേട്ടാ? നല്ല വെയിലുണ്ട്, ദേ ഇത് പിടിച്ചോ. ആ മുരളിയേട്ടൻ ഇടയ്ക്ക് കയറി എല്ലാം കൊളമാക്കി. എന്നെ വെയിറ്റ് ചെയ്ത ഒരാൾ മില്ലിലിരിക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുവിട്ടേനെ. ഇതൊരു അർജന്റ് കേസ് ആയതുകൊണ്ടാ. ശരി. ശ്വേത, ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ പിള്ളേരോട് ഇങ്ങോട്ട് വരാൻ പറയാം, എന്നിട്ട് ആ കൊട പിടിച്ച് വാങ്ങിപ്പിക്കാം.